ഹലോ, അസ്സലാമു അലൈക്കും. മലപ്പുറം ബാനു ആണ് കേട്ടോ. എന്തൊക്കെയുണ്ട്? എല്ലാവരും വർത്തമാനം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്ക് സുഖമാണ് കേട്ടോ, അലഹമ്ദില്ല. അങ്ങനെ പോണു. അപ്പം ഇന്ന് നമ്മളെ നല്ലൊരു ചക്കയും കിട്ടിയിക്കണ്, ഒരു മാങ്ങയിട്ട് സമ്മന്തി ഇറക്കണം, മീൻ അങ്ങോട്ട് പൊരിച്ചും വേണം. അപ്പം അതൊന്നും നിങ്ങളൊന്ന് കണ്ടു നോക്കിയും. അപ്പം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തോളി ഇനിയാളെ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ സമ്മന്തി ഇറക്കാൻ ആദ്യം തന്നെ ഒരു മാങ്ങ പറിച്ച് കൊണ്ടിട്ടേ. അപ്പോൾ മാങ്ങ ഇപ്പോൾ ഇന്നാൾ ഞാനിപ്പോൾ ഊട്ടുകാണ്ട് ഇനി കാണിച്ചു തന്നെ. ഇന്നാളൊരു വീഡിയോ ഞാൻ എടുത്തി. ഇനി ഇപ്പോൾ കുറച്ചൊക്കെ അയക്കുന്നു കേട്ടോ. മാങ്ങ ചെറിയ മൂച്ചിമ്മയാണ് മാങ്ങ നല്ലോണം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ചക്കണ് കിട്ടിയിരിക്കുന്നത്, നല്ലോണം മൂത്തിട്ടൊന്നുമില്ല. ഇപ്പോൾ ആകത്തെ മൂപ്പില്ലൊരു ചക്ക നമുക്ക് കിട്ടിയിരിക്കണം. നല്ല ഒന്ന് ഇടിച്ചക്കയല്ല, അങ്ങനത്തെ ഒരു ചക്കയാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഇതൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പം അതിൻ്റെ വളഞ്ഞ് ഇതൊക്കെ അങ്ങോട്ട് ഒപ്പി കൊടുത്തുകാണ്ടേ ചെറുതാക്കി അങ്ങോട്ട് കട്ട് ചെയ്യണം. ഇപ്പം ഇനി ചക്കയൊക്കെ ഉണ്ടായാലും തുടങ്ങിയിട്ടുള്ളൂ. എന്നാലും കിട്ടുമ്പോൾ പിന്നെ അത് അപ്പോൾ ഒക്കെ ഒരു പൂതിയക്കാരം. പിന്നെ ഇപ്പം ഇനി തോനെന്ന് കിട്ടുമ്പോൾ വലിയ പൂതിയൊന്നും ചക്കക്ക് ഉണ്ടാവില്ല. കിട്ടുമ്പോൾ ഒക്കെ ഒരു ഊറ്റാക്കാരം ചക്ക കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മളതൊക്കെ അങ്ങോട്ട് ചെത്തി എടുത്തുക്കണ്. ഇനി നമ്മൾ ചെറുതാക്കി അങ്ങോട്ട് നുറുക്കട്ടെ. നല്ലോണം ഒടിയുന്ന ചക്കയാണ് കേട്ടോ. ചെറിയതാക്കി നുറുക്കൊന്നും വേണ്ട, കുറച്ചൊക്കെ ഒരു വലിയതാക്കി തന്നെ അങ്ങോട്ട് നുറുക്കിക്കുകയാണ്. കുക്കർക്ക് അങ്ങോട്ട് വെള്ളം പാകണം വെച്ചാണ്ടല്ലോ ഏത് ചക്കയും വിരകും. അപ്പോൾ ഇത് നല്ലോണം വരയ്ക്കണ ചക്കയാണ്, അതുകൊണ്ട് ഞാൻ വലിയ കഷ്ണമാക്കി അങ്ങോട്ട് മുറിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നുറുക്കണ പണിയൊക്കെ ഇവിടെ കഴിഞ്ഞാണ്ട് നമ്മൾ ഒരു കുക്കർക്കാണ്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കുക്കറിൽ തോനൊന്നും കൊള്ളുന്നില്ല. ഒന്ന് ഞാൻ വെള്ളം പാർന്നങ്ങാണ്ട് ഗ്യാസുമ വെച്ചിട്ട് അമർന്നിട്ടാണ് പിന്നെ ബാക്കിയെല്ലാം ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിക്ക് കുറച്ച് ഒരു ടീസ്പൂണ് മഞ്ഞപ്പൊടിയും ഒരു ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുത്തങ്ങാണ്ട് കുറച്ച് വെള്ളവും പാർന്നങ്ങാണ്ട് ഗ്യാസുമൊക്കെയാണ് വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങോട്ട് ഒന്നും ഇങ്ങോട്ട് താന്നിട്ടാണ് ബാക്കി ലവുമ്പാട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പം അതൊക്കെ അവിടെ ഗ്യാസുമ വെച്ചിരിക്കണം കേട്ടോ. അപ്പോഴേ നമ്മൾ കുറച്ച് മീൻ കിട്ടീനി. അപ്പം ആ മീനൊന്നും നന്നാക്കി എടുക്കട്ടെ. അപ്പോൾ ചെറിയ മീനാണ് ഇപ്പം നമുക്കൊന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പൊരിച്ചും വേണം, സമ്മന്തി ഇറക്കും വേണം വാങ്ങിയിട്ട്. പിന്നെ ഉച്ചക്കത്തെ കറി വേറെ ഉണ്ട് അവിടെ കേട്ടോ. കറി പിന്നെ ഒന്നും ഇപ്പോൾ ഉണ്ടാക്കണില്ല. അപ്പം ഇനി നമ്മളെ മീനൊക്കെ നന്നാക്കി ഇങ്ങോട്ട് ഒന്നും കേക്ക് എടുക്കട്ടെ. ഈ മീനൊന്നാണ് കായം കൂട്ടിയിരിക്കണം. അപ്പം ഞാൻ മീൻ കായം കൂട്ടുന്നതൊക്കെ ഞാൻ കുറേ വീഡിയോയിൽ ഇട്ടിരിക്കണ്. ഞാൻ ഇനിയിപ്പോൾ അതൊന്നും കാണിച്ചിട്ടില്ല. അപ്പം ഇനി അത് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പോയി കണ്ടു നോക്കി. കാണാത്തവർക്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം നമ്മളെ മീനൊക്കെ ഇവിടെ കായം കൂട്ടി വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പം ഇനി അതൊന്നും പൊരിച്ചെടുക്കുകയാണ്. ഇപ്പം ഞാൻ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല, ഞാൻ ഉറപ്പം തന്നെയാണ് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു ചട്ടി എൻ്റെ അടുപ്പത്ത് വെച്ച് കൊടുത്തങ്ങാണ്ട് കുറച്ച് ഓയിൽ ഒഴിച്ചങ്ങാണ്ട് വെച്ചിരിക്കണം. അതിക്ക് ഇനി മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടെ. ചട്ടിയൊക്കെ നല്ലോണം ചൂടായിരിക്കണം കേട്ടോ. ഇനി മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ. ഇനി നമ്മളെ ചക്കിക്ക് കുറച്ച് തേങ്ങ ചതച്ചെടുക്കണം. അപ്പോൾ അതിക്ക് കുറച്ച് വെളുത്തുള്ളി തൊലിച്ചണം. ഇനി നമ്മളെ ചക്കിക്ക് കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും തേങ്ങയൊക്കെ ഒന്ന് ചതച്ച് എടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ഞാനിവിടെ ചരുകി എടുത്തിക്കണ്. അപ്പോൾ തോന്നി തന്നെ ചരുകിക്കണം. നമ്മൾ മാങ്ങിക്കും വേണം. അതിൻ്റെ ഇടയിൽ ഇവിടെ മീനൊക്കെ മറിച്ചിടുന്നുണ്ട്. മീനൊക്കെ ഇവിടെ വെന്തിക്കണ്. അപ്പോൾ ഇനി അതൊക്കെ ഒന്നാണ് മറിച്ചിട്ട് കൊടുത്തിക്കണ്. അപ്പോൾ നമ്മളെ ചക്കയൊക്കെ ഇവിടെ വെന്തിക്കണം കേട്ടോ. ചക്കയൊക്കെ കണ്ടില്ല, നിങ്ങൾ വെന്ത് നല്ലോണം കേട്ടോ ഉടഞ്ഞിക്കണം. ഇനി അതൊന്നും കൂടിയാണ് കുത്തി ഉടച്ചങ്ങാണ്ട് തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചങ്ങാണ്ട് അതിക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടി എൻ്റെ അടുപ്പത്ത് വെച്ച് കൊടുത്തിക്കണം കേട്ടോ. അതിക്ക് കുറച്ച് വെളിച്ചെണ്ണയും കടുകും പിന്നെ കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്തങ്ങാണ്ട് നമ്മൾ ചതച്ച് വെച്ച തേങ്ങ ഉണ്ടല്ലോ അത് ഈ എണ്ണയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നും ഇങ്ങോട്ട് ഇളക്കിയിട്ട് അതിൻ്റെ പച്ചമുളക്ക് ഒന്നാണ് മാറട്ടെ വെളുത്തുള്ളിൻ്റെ. എന്നിട്ട് നമുക്ക് ചക്ക തീക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇത്ര തന്നെ ഉള്ളൂ നമ്മളെ ചക്ക ഉണ്ടാക്കണ പണി കേട്ടോ. പിന്നെ കുറച്ചും കൂടിയൊക്കെ മൂത്ത ചക്കയാണെങ്കിൽ പിന്നെ അതിക്ക് ചെറിയ ജീരകവും പിന്നെ ചുവന്നുള്ളിയൊക്കെ ഉണ്ട് അരച്ചങ്ങാണ്ടാണ് പാല്. പക്ഷേ ഇതിപ്പോൾ അതിനത്ര മൂക്കാത്ത ചക്കയല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് അത് വെക്കുക. ഇങ്ങനെ വെച്ച് നോക്കൂടി നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചക്കയൊക്കെ ഇവിടെ റെഡി ആയിക്കണ്. അപ്പം ഇനി ഒന്നിങ്ങോട്ട് അടച്ച് വെക്കട്ടെ. ഒന്നിങ്ങോട്ട് തേങ്ങിയതൊക്കെ ഒന്നിങ്ങോട്ട് ശരിയായി കിട്ടാനാണ്. ചക്കയൊക്കെ അവിടെ വേകുമ്പോഴൊക്കെ നമ്മളെ മാങ്ങ ഒന്നാണ് ചെത്തി ഇരിക്കട്ടെ. അപ്പോൾ മാങ്ങ ചെത്തിങ്ങാണ്ട് സമ്മന്തി ഇറക്കണം കേട്ടോ. അപ്പോൾ മാങ്ങ അപ്പോൾ ആവുകയൊക്കെ ചെയ്തിക്കണേ, അണ്ടി കൂടൂട്ടൊക്കെ ചെയ്തിരിക്കണേ. അപ്പോൾ ഇനി അതിൻ്റെ തോലൊക്കെ ഒന്ന് അങ്ങോട്ട് ചെത്തി എടുക്കട്ടെ. അപ്പം
അപ്പം ഇനി അതൊക്കെ കഴുകി എടുത്തിക്കണ് പിന്നെ ഇനി കുറച്ച് തേങ്ങ ഞാൻ അവിടെ മാറ്റി വെച്ച് ഇനി അതിൽ കഴിഞ്ഞ് അത് നുറുക്കിയിട്ട് കൊടുക്കുകയാണ്. അപ്പം ഇനി ഇതിലേക്ക് കുറച്ച് ചുവന്ന ഉണക്കമുളകാണ് എടുത്തിക്കണത് കേട്ടോ, ഒരു അഞ്ചാറ് ഉണക്കമുളക് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിക്കണ്. പിന്നെ അതിക്ക് വേണ്ടത് കുറച്ച് ചുവന്നുള്ളിയും ഒരു ഇഞ്ചിപ്പൊട്ടും എടുത്തിക്കണം കേട്ടോ. അപ്പം ഇനി നമ്മൾ ഇഞ്ചൊക്കെ ഇവിടെ നന്നാക്കി എടുക്കട്ടെ. അപ്പം അതൊക്കെ അവിടെ നന്നാക്കി എടുക്കൽ കഴിഞ്ഞിരിക്കണ്. അപ്പം നമ്മൾ ഇഞ്ചൊക്കെ അതിക്ക് അങ്ങനെ നുറുക്കിയിട്ട് കൊടുത്തിക്കണം. ഇനി നമ്മൾക്ക് കുറച്ച് ഉണക്കമീനാണ് അതിക്ക് വേണ്ടിയത് കേട്ടോ. അപ്പം എല്ലാവരും ചെമ്മീനൊക്കെ ഇട്ടിട്ട് കടലേ മാങ്ങയിട്ട് സംബന്ധി ഇറക്കുക അയച്ചാദിഷ്ടല്ല കേട്ടോ ആ ചെമ്മീൻ ഇട്ട് കണ്ട ഇറക്കുന്നത്. ഞാൻ വല്ല പച്ചമീൻ ബാക്കിയുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഉണക്കമീൻ ബാക്കിയുണ്ടെങ്കിലോ അങ്ങനെയൊക്കെയാണ് ഞാൻ മാങ്ങയിട്ട് സംബന്ധി ഇറക്കൽ. അങ്ങനെ ഇറക്കാത്തോല് ഒന്ന് അരച്ച് നോക്കൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ബാക്കിയുള്ള മീനൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഇങ്ങോട്ട് എണ്ണയിൽ വറുത്തുങ്ങാണ്ട് മാങ്ങണ്ട് അരച്ചാണ്ടല്ലോ എന്തോ രസമാണ് അത് അറിയാം. ഇനി അതിക്ക് കുറച്ച് ചുവന്നുള്ളിയും ആണ് കേട്ടോ. ചുവന്നുള്ളിയും കുറച്ചും കൂടി തൊലിച്ചെടുക്കുകയാണ്. അപ്പം എല്ലാതെ തൊലിച്ചെടുക്കലൊക്കെ ഇവിടെ കഴിഞ്ഞിരിക്കണം കേട്ടോ. ഇനി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിക്കണം. അതിക്ക് കുറച്ച് വെളിച്ചെണ്ണാണ് പാർന്ന് കൊടുക്കുകയാണ്. അതൊന്നും ഇങ്ങോട്ട് നല്ലോണം ഇങ്ങോട്ട് ചൂടാവട്ടെ. ഇങ്ങോട്ട് നമ്മളെ ചുവന്നുള്ളി ആയിക്കൊണ്ട് ഇട്ട് കൊടുത്തുകാണ്ട് ഒന്നും ഇങ്ങോട്ട് വറുത്തെടുക്കുക. അപ്പോൾ അതൊന്നും ഇങ്ങോട്ട് ആവുമ്പോൾ നമ്മളെ ചുവന്നമുളക് ഉണ്ടല്ലോ അതും അതിക്ക് ഇട്ട് കൊടുക്കുക. കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. അതൊന്നും ഇങ്ങോട്ട് ശരിയായി കിട്ടുമ്പോൾ നമ്മളെ ഉണക്കമീൻ എടുത്തുണ്ടല്ലോ അതും അതിക്ക് ഇട്ട് കൊടുക്കുക തന്നെ. അപ്പോൾ ഒന്നും ഇങ്ങോട്ട് മുരിഞ്ഞാൽ നമുക്കതൊരു മാങ്ങി വെക്കാം. അപ്പം ഇങ്ങനെ ഉണ്ടാക്കാത്തോലും ഇങ്ങനെയായിട്ട് ഉണ്ടാക്കി നോക്കുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ മിക്സിൻ്റെ ചാർക്ക് തേങ്ങയും ആ മാങ്ങയും ഇപ്പം പിന്നെ ചുവന്നമുളകും മീനും ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തുങ്ങാണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തുങ്ങാണ്ട് ഇങ്ങോട്ട് കറക്കി എടുക്കുക തന്നെ. അപ്പം എത്ര തന്നെ ഉള്ളൂ നമ്മളെ സമ്മന്തി ഉണ്ടാക്കണ പണി കേട്ടോ. അപ്പോൾ കണ്ടില്ല ഞങ്ങൾ. അപ്പോൾ ഉപ്പ് കുറച്ച് കമ്മി ആയിട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങോട്ട് ഒന്നും കൂടി ഇങ്ങോട്ട് കറക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ സമ്മന്തി ഇവിടെ റെഡി ആയിക്കണം കേട്ടോ. കണ്ടില്ല ഞങ്ങൾ നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കാത്തോലും ഇങ്ങനെയായിട്ട് ഉണ്ടാക്കി നോക്കുകൊണ്ട്. അപ്പോൾ നമ്മളെ സമ്മന്തിയും ചക്കയും മീൻ പൊരിയും എല്ലാം ഇവിടെ കഴിഞ്ഞിരിക്കണം കേട്ടോ. ഇനി നമ്മൾ കുറച്ച് ചോറൊക്കെ തിന്നട്ടെ. നമ്മൾ അന്നത്തെ വീഡിയോ എന്ന് പറയണത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതണം. ഇഷ്ടപ്പെട്ട നിങ്ങൾ ആ ലൈക്കൊക്കെ കണ്ടാൽ മതി. കോഴി മക്കളെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്നും അങ്ങോട്ട് സബ്സ്ക്രൈബും ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനെ പറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിലൊക്കെ ഉണ്ട് ഇട്ടോളിയും. അപ്പോൾ നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരും ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.